പ്രകാശം ആകാശത്തിൽ നിന്നും വരുന്നു എന്ന് വിശ്വസിക്കാൻ ഞാൻ ഒരുക്കമല്ല. ഒന്നുകിൽ അത് ജീവിതത്തിൽ നിന്ന് വരണം, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന്. ഇവിടെ ഒരാൾക്കും സ്വന്തം ജീവിതം ജീവിക്കാൻ അനുവാദമില്ല. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം മരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ മാത്രമാണ്. സ്വാതന്ത്ര്യം ചിറകുകളാണെന്ന് പഠിപ്പിച്ചവർ എവിടെ പോയി? ജീവിക്കാൻ വേണ്ടത് വിജയിക്കാനും പരാജയപ്പെടുത്താനുമുള്ള സാമർത്ഥ്യം മാത്രമാണ്. ആരും ആർക്കും വേണ്ടി ഒരു നിമിഷം പോലും നിൽക്കുകയില്ല. എന്റെ കുഞ്ഞെ, ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെക്കണം. ഒഴുക്ക്, ഭ്രാന്തി പിടിച്ച ഒഴുക്ക്. നിനക്ക് ഭ്രാന്താണെന്ന് എനിക്കും തോന്നി തുടങ്ങി. വിഡ്ഢിത്തം കാണിക്കരുത്. നീ നന്നായി ചിന്തിച്ചിട്ടാണോ പ്രവർത്തിക്കുന്നത്? നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ എന്ന്? I feel it, though I do not see it. It is this unseen power which makes itself felt and yet defies all truth. Because so unlike all that I perceive through my senses, it transcends the senses, but it is possible to reason out the existence of God to a limited extent. Even in ordinary affairs, we know that people do not know who rules or why and how he rules, and yet they know that there is a power that certainly rules. In my tour last year in Mysore, I met many poor villagers. നിനക്കെന്തോ സാരമായ കുഴപ്പം. ഒന്നുകിൽ നീ ഒന്നും കാണുന്നില്ല, അല്ലെങ്കിൽ വേണ്ടാത്തതൊക്കെ കാണും. കുട്ടികളുടെ ചിറകുകൾ എവിടെ പോയി? തുടങ്ങി സ്വപ്നം കാണുന്നു. സത്യം, പൂമ്പാറ്റകളെപ്പോലെ കുട്ടികൾ പറന്നു നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ പൂക്കളും
എല്ലാ നിറങ്ങളും അവർക്ക് സ്വന്തം. പക്ഷേ അവരുടെ ചിറകുകൾ ബന്ധിക്കപ്പെട്ടു. ജീവിതം ഒരു മത്സരമാണെന്ന് അവരെ പഠിപ്പിച്ചിരിക്കുന്നു. കൂടെയുള്ളവൻ്റെ പരാജയമാണ് വിജയമെന്നും കൊടികളെയാണ് വിശ്വസിക്കേണ്ടതെന്നും ഒക്കെ. നീ പറയുന്നത് ആർക്കും മനസ്സിലാവുകയില്ല. അല്ലെങ്കിൽ തന്നെ എന്തിന്? ഒരു പ്രയോജനവുമില്ലാതെ. ശരിയായിരിക്കും. ഒന്നും എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. പക്ഷേ എല്ലാം ഇവിടെ ഞാൻ കാണുന്നതും കേൾക്കുന്നതും മാത്രമാണ്. ശരി, നീ മാത്രമേ എല്ലാം കാണുന്നുള്ളൂ എന്ന് തന്നെ കരുതുക. പക്ഷേ എല്ലാം കാണാൻ നിന്നോട് ആര് പറഞ്ഞു? കണ്ണുകൾ എല്ലാം കാണാനുള്ളതല്ല സുഹൃത്തെ, ആവശ്യമുള്ളത് മാത്രം കാണുക. വെറുതെ സമയങ്ങളിൽ നിന്ന് എന്തിനാ? നോക്ക്, എല്ലാവരും അങ്ങനെയാണ്. എന്താണ് കാണേണ്ടതെന്നും എന്താണ് വാങ്ങേണ്ടതെന്നും എല്ലാവർക്കും അറിയാം. ജനസമുദ്രമാക്കി മാറ്റിയ കിന്നാരത്തുമ്പികൾ യുവാക്കളുടെ രോമാഞ്ചമായി മാറിയ കിന്നാരത്തുമ്പികൾ നെരിങ്കടവിള നീലകില നയന മനോഹരമായ വെള്ളിത്തിരയിൽ ജനത്തിരക്കേറിയ അഞ്ചാം വാരത്തിലേക്ക് കിന്നാരത്തുമ്പികൾ കിന്നാര ആരുടെ ഒരു ചാകാൻ വേണ്ടി വന്നിട്ടുണ്ട്.
വിൽക്കുന്നതും ലാഭമുണ്ടാക്കുന്നതും മാത്രമേ ഇവിടെ ജീവിതമാകുന്നുള്ളൂ. വിൽപ്പനയുടെ നയതന്ത്രം എനിക്കറിഞ്ഞുകൂടാ, ലാഭമുണ്ടാക്കുന്നതിന്റെ രഹസ്യങ്ങൾ. നിനക്ക് ഭ്രാന്ത് തന്നെയാണ്. വെറുതെ പരീക്ഷണങ്ങൾ നടത്തി തുലച്ചു കളയാനുള്ള അല്ല ജീവിതം. ജീവിതം ഒരു കളിയാണടാ, ബുദ്ധി കൊണ്ട് കളിക്കണം. ജീവിതം അശാന്തിയുടെ ഒരു മതിൽക്കെട്ട് മാത്രമായിരിക്കും. ആർക്കും അതിനുള്ളിലേക്ക് പ്രവേശനമില്ല. ആരും അതിനുവേണ്ടി സമയം കളയുന്നുമില്ല. പ്രകാശത്തിൻ്റെ തുരുത്ത് തേടിയുള്ള യാത്ര, അത് അവസാനിപ്പിക്കാൻ കഴിയുന്നുമില്ല. ഇവിടെ അനുവദിക്കപ്പെട്ട ഒരു ജന്മമാണ് ഞാനെന്ന് തോന്നുന്നില്ല. തടഞ്ഞു വയ്ക്കപ്പെട്ട ഏതോ മരണമാണെന്ന് കരുതാനേ കഴിയുന്നു. പക്ഷേ ജീവിതം ഒരു കൊതിപ്പിക്കലാണ്.